PSG-ക്കൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുക എന്നതാണ് തന്റെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് കിലിയൻ എംബപ്പെ കഴിഞ്ഞ ദിവസം PSG പബ്ലിഷ് ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പെയുമായിരുന്നു ആ ഇന്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെട്ടത്. താരങ്ങൾ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറയുന്ന രൂപത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എന്നാൽ ഈ ഇന്റർവ്യൂ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിലാണ്. അത് മെയ്യിൽ പബ്ലിഷ് ചെയ്തില്ല, ജൂണിൽ പബ്ലിഷ് ചെയ്തില്ല, ജൂലൈ അവസാനത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് PSG-യുടെ കൃത്യമായ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കിലിയൻ എംബപ്പെയും അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റും വിശ്വസിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് കിലിയൻ എംബപ്പെക്ക് PSG-യിൽ തുടരാൻ താല്പര്യമില്ല, അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ പുറത്തേക്ക് വിട്ടാൽ, അതായത് എംബപ്പെയുടെ ലക്ഷ്യം എങ്ങോട്ടും പോവുകയല്ല, PSG-ക്കൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടുകയാണ് എന്ന തരത്തിൽ ഒരു ഇന്റർവ്യൂ പുറത്തു വിട്ടാൽ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ സാധ്യതകളെ അതില്ലാതെയാക്കും. അത്തരത്തിലൊരു സമ്മർദ്ദമാണ് PSG ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് എംബപ്പെയും അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റും ഉറച്ചു വിശ്വസിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഫ്രഞ്ച് മാധ്യമമായ എല്ലിക്യുപ്പയാണ്. അവർ ഇത് ഉറപ്പിച്ചു തന്നെ പറയുന്നു, എംബപ്പെ അനോയിഡാണ്, അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റ് ഇക്കാര്യത്തിൽ എതിർപ്പുമായിട്ട് നിൽക്കുകയാണ് എന്ന്. ഏതായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PSG-യിൽ താൻ തുടരുമോ എന്ന കാര്യം മൗറീസിയോ പോച്ചറ്റിനോയോട് ഇപ്പോൾ എംബപ്പെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പോച്ചറ്റിനോ തന്നെ പറഞ്ഞു, എന്നോട് ഫൈനൽ ഡിസിഷൻ എംബപ്പെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പ്രൈവറ്റ് ടോക്ക് ആയതുകൊണ്ട് താൻ അത് തുറന്നു പറയില്ല എന്ന്. പോച്ചറ്റിനോയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ കാര്യം എന്താണ് എന്ന് ഇപ്പോൾ ഫുട്ബോൾ ലോകം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും PSG എംബപ്പെയുടെ കോൺട്രാക്ട് പുതുക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ എംബപ്പെ ഇതുവരെ അതിന്